കേട്ടോ. എന്താന്ന് വെച്ചാല് നമ്മള് മീനും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടേ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവര് നമുക്ക് പുറത്തൊന്നും വെച്ച് കഴുകാൻ സൗകര്യമില്ല. അപ്പൊ നമ്മള് സിങ്കിന്റെ അകത്ത് വെച്ചായിരിക്കും മുറിക്കുന്നതും കഴുകുന്നതും ഒക്കെ. അത് അതിന് ശേഷമുള്ള സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കര അൺസഹിക്കബിൾ ആയിരിക്കുവേ. എന്നുവെച്ചാൽ നമ്മൾ എത്ര നമ്മൾ ലൈസോൾ ഇട്ടും വിനാഗിരി ഇട്ടും പുളിയിട്ടും വിമൊക്കെ ഇട്ട് കഴുകിയാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ല് വരും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, പലർക്കും അറിയാമായിരിക്കും, അറിയുന്ന വീട്ടന്മാർ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാനെടുത്തപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ലിക്വിഡ് എടുക്കുന്നില്ലേ കഴുകാൻ വേണ്ടിയിട്ട്, ഇത് നമ്മൾ ഇവിടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ അല്ല, നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്ന സ്ക്രബ്ബർ ആട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ ആ ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ ഈ കാപ്പിപ്പൊടി മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. കാപ്പിപ്പൊടി മാത്രം, നമ്മുടെ അടുത്ത് ഏത് കാപ്പിപ്പൊടിയാണോ ഉള്ളത് ആ കാപ്പിപ്പൊടി മാത്രം കുറച്ച് ചേർത്തിട്ട് നമ്മുടെ സിങ്കിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കുക. ചില സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും, അഴുക്ക് സ്മെല്ലുകളായിരിക്കും ഇതിനുള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ കാപ്പിപ്പൊടി ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചേക്കുക, നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഞാനിതിപ്പം ഇങ്ങനെ നന്നായിട്ട് കാപ്പിപ്പൊടി മാത്രമേ എടുക്കാവുള്ളൂ, വേറെ അതിന് വേറെ ഒന്നും ചേർക്കണ്ട. നമ്മൾ ഏത് ലിക്വിഡാണോ ചേർക്കുന്നത് ആ ലിക്വിഡും കാപ്പിപ്പൊടി മാത്രം ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം. അപ്പൊ ഇങ്ങനെ ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാല് ഒട്ടും സ്മെല്ല് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അറിയാത്ത കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സഹോദരങ്ങളും ഒറ്റയ്ക്ക് ഫുഡൊക്കെ പാകം ചെയ്യുക മീൻ മുറിക്കൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പം ഇത് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരമാവും. അപ്പൊ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അതിന്റെ ഒരു ഇതെന്താണെന്നറിയോ, ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നല്ല രൂക്ഷഗന്ധമുള്ള ഒരു സംഭവമാണ് കാപ്പിപ്പൊടി. ഇപ്പൊ നമ്മൾ ഒരു സെന്റൊക്കെ നമ്മൾ കയ്യിൽ പൂശിയിട്ട് അതിന്റെ മണം നോക്കിക്കഴിഞ്ഞിട്ട് വേറൊരു സെന്റിന്റെ മണം നോക്കുകയാണെങ്കിൽ നമുക്ക് മണം മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി കാപ്പിപ്പൊടി മണത്തിട്ട് വേറൊരു മണം മണക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മണം മനസ്സിലാവും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. അപ്പൊ ഇത് അറിയാത്ത കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മീനൊക്കെ മുറിച്ച് മീനൊക്കെ നമ്മൾ മീൻ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൈക്ക് ചിലപ്പോൾ സ്മെല്ല് കിട്ടും. അപ്പൊ ഈ കാപ്പിപ്പൊടി ഇങ്ങനെ കയ്യിലരച്ചാൽ സ്മെല്ല് ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. അപ്പൊ ഇത് എത്ര പേര് വീട്ടിൽ ചെയ്യുന്നുണ്ട്, അറിയാവുന്നവരൊന്ന് ഇത് അറിയാവുന്ന ആയിരുന്നു എന്നുള്ള കമന്റ് ചെയ്യണം. അറിയാത്തവർക്ക് ഇതൊരു ഉപകാരം ആവുമല്ലോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.